എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട അലോട്ട്മെൻ്റ് റിസൾട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന അതായത് മെറിറ്റ് കോട്ടയിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് നാളെയല്ല ഇന്ന് അതായത് തിങ്കൾ ചൊവ്വ ബുധൻ ഈ ഒരു ഡേറ്റിനുള്ളിൽ അതായത് 21st വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെയോ അതിനു താഴെയുള്ള മറ്റു ഓപ്ഷനുകളോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സ്ഥിരപ്രവേശനവും അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനവും നേടാവുന്നതാണ്, അതായത് ടെമ്പററി അഡ്മിഷനും നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഇനി സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും 21st മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ താൽക്കാലിക അഡ്മിഷൻ എങ്കിലും എടുത്തിരിക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അതായത് 19, 20, 21 വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 20, 21 അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 20, 21 അതായത് 21st മുൻപായിട്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അതായത് മെറിറ്റ് കോട്ട അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻ അതുപോലെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് വായിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈയൊരു അതായത് ഈ ഒരു സർക്കുലറിൽ വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കേണ്ട ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് അതായത് വേണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അപ്പോൾ പ്രവേശന സമയത്ത് അടയ്ക്കേണ്ട ഫീസ് നിങ്ങൾക്ക് സ്കൂളിൽ അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ വിദ്യാർത്ഥികൾ അടക്കേണ്ടതുള്ളൂ. അപ്പോൾ മറ്റു ഓപ്ഷനുകൾ നിങ്ങൾക്ക് അതായത് അടുത്ത അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 3rd ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷനുകൾ നിലനിർത്തിക്കൊണ്ട് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉയർന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും വേണമെങ്കിൽ റദ്ദാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.